റെസ്റ്റ് ഇല്ലാതെ റെസ്റ്റ് ഹൗസിന് ഓൺലൈൻ ബുക്കിംഗ്. 3 മാസത്തെ വരുമാനം 1 കോടി കവിഞ്ഞു. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഭരണപരിഷ്കാരത്തിന് കൊടുക്കാൻ കയ്യടി. മന്ത്രി റിയാസാണ് ഈ ആശയം കൊണ്ടുവന്നത്. റിയാസിന്റെ പ്രത്യേക താല്പര്യത്തിൽ പീപ്പിൾസ് റെസ്റ്റ് ഹൗസുകളാക്കി ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കുകയും ചെയ്തു. കേരള പിറവി ദിനത്തിൽ ആരംഭിച്ച ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം 3 മാസം പിന്നിട്ടപ്പോൾ പൊതുമരാമത്ത് വകുപ്പിന് ലഭിച്ചത് 1 കോടിയിലധികം രൂപയുടെ വരുമാനമാണ്. കൃത്യമായി പറഞ്ഞാൽ 13,435 ഓൺലൈൻ ബുക്കിങ്ങുകളിലൂടെ 83,11,151 രൂപയാണ് ലഭിച്ചത്. റെസ്റ്റ് ഹൗസ് കൗണ്ടറുകളിലൂടെയുള്ള 4,524 ബുക്കിങ്ങുകളിലൂടെ 28,70,369 രൂപയും ലഭിച്ചു. ആകെ 17,959 ബുക്കിങ്ങുകളിലൂടെ ലഭിച്ചത് 1,11,81,520 രൂപ. പോരെ, മദ്യപാനവും വ്യഭിചാരവുമായി കാടി പിടിച്ച് ഉപയോഗശൂന്യമായി കിടന്ന റെസ്റ്റ് ഹൗസുകളിലാണ് ഈ വരുമാനം. മുമ്പൊരിക്കലും ഇതിൻ്റെ മൂന്നിലൊന്ന് പോലും ലഭിച്ചിട്ടില്ല. മൂന്നിലൊന്ന് പോയിട്ട് 10ൽ 1 പോലും ലഭിച്ചിട്ടില്ല. 151 റെസ്റ്റ് ഹൗസുകളിലെ 1,151 മുറികളിലാണ് ഓൺലൈൻ ബുക്കിംഗ് സംവിധാനമുള്ളത്. ഡിസംബറിലാണ് ഏറ്റവും അധികം ബുക്കിംഗ് ഉണ്ടായത്. അതിൽ നിന്ന് മാത്രം 36,89,660 രൂപ ലഭിച്ചു. എന്നാൽ ഒമിക്രോണിനെ തുടർന്ന് ജനുവരിയിലെ വരുമാനം 0.25 കോടിക്ക് താഴെയായി. കോവിഡ് ഭീതി ഒഴിഞ്ഞതോടെ ഫെബ്രുവരി പകുതിയായപ്പോഴേക്കും ബുക്കിങ്ങുകൾ വീണ്ടും ഉയർന്നു. തലസ്ഥാനത്തെ തൈക്കാട് റെസ്റ്റ് ഹൗസാണ് ബുക്കിംഗ് വരുമാനത്തിൽ 1-ാമത്. ചാലക്കുടി, മൂന്നാർ, എറണാകുളം എന്നിവയാണ് തൊട്ടു പിന്നിൽ. റെസ്റ്റ് ഹൗസുകൾ ജനകീയമായതോടെ ക്യാൻറ്റീൻ, പാർക്കിംഗ്, റിഫ്രഷ്മെൻ്റ് സൗകര്യങ്ങളും വിപുലീകരിക്കുകയാണ്. വൈദ്യുതി തടസ്സം ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ജനറേറ്റർ, ഇൻവെർട്ടർ സംവിധാനങ്ങളും സജ്ജമാക്കും. കോവിഡാനന്തരം വ്യവസായ മേഖലകളും ജനജീവിതവും സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതിനാൽ റെസ്റ്റ് ഹൗസുകളെ വരുമാനദായക സംരംഭങ്ങളാക്കാനാണ് സർക്കാർ നീക്കം. സന്ദർശകരുടെ അഭിപ്രായം മാനിച്ച് വിശ്രമ മന്ദിരങ്ങളിൽ ഭിന്നശേഷി സൗഹൃദമാക്കാനും കംഫർട്ട് സ്റ്റേഷനുകൾ, പൂന്തോട്ടങ്ങൾ എന്നിവ സ്ഥാപിക്കാനും പദ്ധതിയുണ്ട്. റെസ്റ്റ് ഹൗസുകളുടെ ചിത്രങ്ങളും വിലാസവും ഫോൺ നമ്പരും ബുക്കിംഗ് പോർട്ടലിലുണ്ട്. ബുക്കിംഗ് ക്യാൻസലേഷനും നിരക്ക് പരിശോധിക്കാനും സേവനം വിലയിരുത്താനുമുള്ള സംവിധാനവും ഓൺലൈനിലുണ്ട്. ഇവിടെ AC റൂം ക്ലാസ് 1 1,000 രൂപയും ക്ലാസ് 2 750 രൂപയുമാണ്. നോൺ AC റൂം ക്ലാസ് 1 600 രൂപയും ക്ലാസ് 2 400 രൂപയും അഡീഷണൽ ബെഡിന് 150 രൂപയുമാണ്. പുറത്തുള്ള ഹോട്ടലുകളിൽ ഈ റൂമുകൾക്ക് ഇതിനിരട്ടി തുകയാകും. നേരത്തെ റെസ്റ്റ് ഹൗസുകൾ ചീട്ടുകളി, മദ്യപാന കേന്ദ്രങ്ങളായിരുന്നു. പോരാഞ്ഞ് വ്യഭിചാരവും അനാശാസ്യ പ്രവർത്തനങ്ങളും. ചില രാഷ്ട്രീയക്കാരും ഉയർന്ന ഉദ്യോഗസ്ഥരുമല്ലാതെ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലായിരുന്നു ഇവിടങ്ങളിൽ. അഥവാ ആരെങ്കിലും ചെന്നാൽ റൂമുകൾ കൊടുക്കുകയുമില്ല. അനാശാസ്യ പ്രവർത്തനങ്ങൾക്കാണെങ്കിൽ കൈമടക്ക് കൊടുത്താൽ ആരുമറിയാതെ തുറന്നു കൊടുക്കും. ഏതായാലും മന്ത്രി റിയാസിൻ്റെ ഈ പരിഷ്കാരത്തിന് അവാർഡ് കൊടുക്കണം.